ഹായ്, വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. എഫ് ഐ ആർ ഡിസൈൻ യൂസിങ് റെക്റ്റാങ്കുലർ വിൻഡോസ് ആണ് കണ്ടത്. കഴിഞ്ഞ ലെക്ചറിൽ ഒരു പ്രോബ്ലം കണ്ടിരുന്നു, നമ്മൾ മറ്റൊരു പ്രോബ്ലമാണ് ഈ ലെക്ചറിൽ കാണുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഡിസൈൻ എ ലീനിയർ ഫേസ് എഫ് ഐ ആർ ഹൈ പാസ് ഫിൽട്ടർ വിത്ത് ഫ്രീക്വൻസി റെസ്പോൺസ്. നമുക്കിതുപോലെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് തന്നിട്ടുണ്ട്. ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എച്ച് ഓഫ് എൻ ഫോർ എൻ ഇസ് ഈക്വൽ ടു 11. സാമ്പിൾസ് 11 സാമ്പിൾസ് ആണ്. ആൻഡ് ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് ഇസ് ഇറ്റ് യൂസ് റെക്റ്റാങ്കുലർ വിൻഡോ. സോ ഇതുപോലെ റെക്റ്റാങ്കുലർ വിൻഡോ എന്ന് നമുക്ക് ക്വസ്റ്റ്യനകത്ത് തരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ റെക്റ്റാങ്കുലർ വിൻഡോ യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. സോ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളതിൻ്റെ സ്റ്റെപ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിനായിട്ട് ആദ്യം ഈ തന്നിരിക്കുന്നത് ഒന്ന് നമ്മൾ പ്ലോട്ട് ചെയ്ത് നോക്കുക. സോ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ഇവിടെ മോഡുലസ് ഓഫ് ഒമേഗ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഇസ് മൈനസിലും ഉണ്ടാവും പ്ലസ്സിലും ഉണ്ടാവും. ദാറ്റ് ഇസ് വാല്യൂ ഈസ് 1 അല്ലേ. സോ മൈനസ് പൈ ബൈ ഫോർ ടു മൈനസ് പൈയും ഉണ്ടാവും, അതുപോലെ പൈ ബൈ ഫോർ ടു പൈയും നമുക്ക് ഈ എക്സ്പ്രഷനകത്ത് നിന്ന് 1 എന്നുള്ള വാല്യൂ കിട്ടും. സോ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദിസ് ഈസ് എ സിമെട്രിക് സിഗ്നൽ അല്ലേ. ഈ മിഡിൽ 0 ഒറിജിൻ എന്ന് പറയുന്ന ഈ ആക്സിസ് മിഡിൽ പോയിൻ്റ് ആയിട്ട് ഇതൊരു സിമെട്രിക് സിഗ്നലാണ്. സോ ആൽഫ എന്ന് പറയുന്ന വാല്യൂ എന്താണ്? 0 ആണ്. ആൻഡ് ഇറ്റ്സ് എ സിമെട്രിക്കൽ സിഗ്നൽ. സോ നമ്മളിതിൻ്റെ സൊല്യൂഷൻ ചെയ്യുന്നതിന് ആദ്യം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്തായിരുന്നു? അതായത് അതിൻ്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കാണുക അല്ലേ. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സ്മോൾ എച്ച് ഡി ഓഫ് എൻ കിട്ടുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കാണുന്നതിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. ദിസ് വാസ് എ എക്സ്പ്രഷൻ അല്ലേ. ഇതിൽ ഈ എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജി ഒമേഗ എന്നുള്ളതാണ് ദിസ് വൺ. സോ ഇതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം? നമുക്കിവിടെ മൈനസ് പൈ ടു പൈ ആണ് ടോട്ടൽ ലിമിറ്റ് വരുന്നത്. ഇതിനെ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. സോ 1/2π ഇൻറ്റു ഫസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് മൈനസ് പൈ ടു മൈനസ് പൈ ബൈ 4. ഈ സീക്വൻസിൽ 1 കൊടുക്കുന്നു, ഇ റേസ് ടു ജെ ഒമേഗ എൻ ഡി ഒമേഗ പ്ലസ് സെക്കൻഡ് സെക്ഷൻ്റെ ലിമിറ്റാണ് പൈ ബൈ 4 ടു പൈ അല്ലേ. അതും 1 ആണ്. എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്ന് പറയുന്നത് ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ആൻഡ് ഡി ഒമേഗ. ഓക്കെ, സോ ഈ എക്സ്പ്രഷനാണ് കിട്ടുന്നത്. ഇത് നമ്മളിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നോർമൽ ഇൻറ്റഗ്രേഷൻ തന്നെയാണ്. സോ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇ റേസ് ടു ജെ ഒമേഗ ആൻഡ് ഡിവൈഡ് ബൈ ജെ എൻ ആൻഡ് അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് ഇതുപോലെ രണ്ടിനും കിട്ടും. ആ ലിമിറ്റ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിലാണ് കാര്യങ്ങൾ കിട്ടുക. ഓക്കെ, സോ ഇതിന് നമ്മളെന്താ ചെയ്യുക? വാട്ട് ഇസ് ദ ടേം? ഈ ഒരു ടേം ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ എന്നുള്ളൊരു ഫോമാണ് ഇത് രണ്ടും. അത് എന്താണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ഡിവൈഡ് ബൈ 2j. ഓയിലേഴ്സ് ഇക്വേഷൻ. സോ ഇതിൽ ഈ 2j നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ടേമാണ് ഇവിടെയുള്ളത്. സോ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സോ ഇതിനൊന്ന് ഈ ഫോമിലേക്ക് ആക്കാൻ വേണ്ടി ഞാൻ നെഗറ്റീവ് പുറത്തെടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമുക്കിവിടെ മൈനസ് 1/2π j എന്ന് വരുന്നത്. ഇൻ ടു ഈ ടേമിന് നമുക്ക് എന്ത് വരും? 2j സൈൻ എൻ പൈ ബൈ 4 അതുപോലെ മൈനസ് 2j സൈൻ എൻ പൈയും നമുക്കിവിടെ കിട്ടും. ഓക്കെ, സോ ഈ ഒരു എക്സ്പ്രഷനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ 2j ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇക്വേഷൻ എന്താ വരിക? എച്ച് ഡി ഓഫ് എൻ ഇസ് ഈക്വൽ ടു സൈൻ എൻ പൈ മൈനസ് സൈൻ എൻ പൈ ബൈ 4 ഡിവൈഡഡ് ബൈ പൈ എൻ ആണ് നമുക്കവിടെ കിട്ടുക. ഓക്കെ, സോ ഈ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ എച്ച് ഡി ഓഫ് എൻ. ഓക്കെ, സോ എച്ച് ഡി ഓഫ് എൻ കണ്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. ഇതിനെ നമുക്ക് തന്നിട്ടുള്ള 11 സാമ്പിൾസിലേക്ക് അതിനെ ഡിസ്ക്രീറ്റ് ആക്കി മാറ്റണം. സോ വി ഹാവ് ടു ട്രങ്കേറ്റ് എച്ച് ഡി ഓഫ് എൻ ടു 11 സാമ്പിൾസ്. ഇവിടെ ഈ ഒരു സിഗ്നൽ സിമെട്രിക് സിഗ്നൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് 11 സാമ്പിൾ കാണേണ്ട ആവശ്യമില്ല. 0 to 5 വരെ നമുക്ക് കണ്ടാൽ മതി. സോ ഈ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? 0, 1, 2, 3, 4, 5 എന്നിൻ്റെ വാല്യൂ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇവിടെ ഈ എക്സ്പ്രഷനിൽ ഒരു ഇഷ്യൂ ഉണ്ട്. 0 n = 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിവൈഡഡ് ബൈ 0 വരുന്നു. ഈ ടേം കംപ്ലീറ്റ് അൺഡിഫൈൻഡ് ആയിപ്പോൾ. സോ അതുകൊണ്ട് തന്നെ ഫോർ n = 0 എന്നിന് 0 ഉള്ളപ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഇസ് ഫോർ n = 0 ഇതിൻ്റെ കൂടെ n → 0 എന്നുള്ളൊരു ലിമിറ്റ് അപ്ലൈ ആണ് ഫോർ എച്ച് ഡി ഓഫ് 0. സോ ആ സമയത്ത് നമുക്ക് എന്ത് വരും? ഫസ്റ്റ് ടേം നമുക്ക് കുഴപ്പമില്ല, സെക്കൻഡ് ടേമിൽ നമ്മൾ ചെറിയൊരു അറേഞ്ച്മെൻറ്റ് വരുത്തുന്നുണ്ട്. എന്താണ്? അത് നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ലിമിറ്റ് n → 0 സൈൻ എൻ ബൈ എൻ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ ഈ ടേം കംപ്ലീറ്റ് നമുക്ക് 1 ആവും. ഇവിടുത്തെ കേസിൽ നമുക്ക് എന്താണ്? ഒരു ഡിവൈഡഡ് ബൈ 4 ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഡിവൈഡഡ് ബൈ 4 മൾട്ടിപ്ലൈഡ് ബൈ 4 ഇവിടെ ചെയ്യുകയാണ്. സോ ഇത്രയും ടേം എന്ന് പറയുന്നത് എന്തായിപ്പോവും? 1 ആയിപ്പോവും. സോ നമുക്ക് കിട്ടുന്ന എന്താണ്? 1 മൈനസ്
വൺ ബൈ ഫോർ എന്നുള്ള ടേം കിട്ടും അല്ലേ. ഇതിനകത്ത് നിന്ന് ഇത് വണ്ണും ഇൻറ്റു വൺ ബൈ ഫോർ, സോ വൺ ബൈ ഫോർ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ത്രീ ബൈ ഫോർ എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് എച്ച് ഡി ഓഫ് സീറോ കിട്ടും. ഇനി നമ്മൾ ഫോർ എൻ ഇസ് ഈക്വൾ ടു വൺ, അത് നോർമൽ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. സോ എച്ച് ഡി ഓഫ് വൺ ഇസ് ഈക്വൾ ടു നമുക്ക് എന്ത് വരും, എൻ ഉള്ളിടത്തൊക്കെ നമ്മൾ വണ്ണ് കൊടുക്കുക, ഈ വാല്യൂ നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്ററിനകത്ത് ചെയ്താൽ മതി. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും, 0.225 കിട്ടും. ഓക്കെ, ഈ ഒരു കാര്യം കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കാൽക്കുലേറ്റർ റേഡിയൻ മോഡിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, എന്നാൽ മാത്രമേ ഈ ആൻസർ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ എച്ച് ഡി ഓഫ് വൺ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, സിമെട്രി കാരണം വി ക്യാൻ ഓൾസോ സേ ദാറ്റ് എച്ച് ഡി ഓഫ് മൈനസ് വൺ ഈസ് ഓൾസോ ദിസ് വാല്യൂ. ആൻഡ് സിമിലർലി ഫോർ എൻ ഇസ് ഈക്വൽ ടു ടു, എന്നെ നമ്മൾ ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൈനസ് 0.1591 ആണ് കിട്ടുക, ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എച്ച് ഡി ഓഫ് മൈനസ് ടു. ആൻഡ് എൻ ഇസ് ഈക്വൽ ടു ത്രീ നമുക്ക് കിട്ടുന്നത് മൈനസ് 0.075 ആണ്. ആൻഡ് എൻ ഇസ് ഈക്വൽ ടു ഫോർ നമുക്ക് സീറോ കിട്ടും. ആൻഡ് ഫൈനൽ എൻ ഇസ് ഈക്വൽ ടു ഫൈവ് നമുക്ക് 0.045 ആണ് നമുക്ക് കിട്ടുക, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എച്ച് ഓഫ് മൈനസ് ഫൈവ്. ഇപ്പം നമുക്ക് എന്ത് കിട്ടി, എച്ച് ഡി ഓഫ് എൻ വാല്യൂസ് കിട്ടി. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഈ എച്ച് ഡി ഓഫ് എൻ വാല്യൂസിനെ വിൻഡോസ് കോയഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ നമുക്ക് റെക്റ്റാംഗുലർ വിൻഡോ പറഞ്ഞുകൊണ്ട് തന്നെ ഡബ്ല്യു ആർ ഓഫ് എൻ റെക്റ്റാംഗുലർ വിൻഡോ കോയഫിഷ്യൻ്റാണ് നമ്മൾ എടുക്കുക. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ എൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ലെവൻ ആണ് തന്നിട്ടുള്ളത്. സോ ലെവൻ മൈനസ് വൺ ടെൻ ബൈ ടു, സോ മൈനസ് ഫൈവ് ടു ഫൈവ് ആണ് നമുക്ക് എന്ത് വരിക, നമ്മുടെ എക്സ്പ്രഷൻ, ഈ റെക്റ്റാംഗുലർ വിൻഡോ കോയഫിഷ്യൻ്റെ എക്സ്പ്രഷൻ വരിക. ആ വാല്യൂസ് കംപ്ലീറ്റ് വൺ ആണ്. പക്ഷേ ഇവിടെ നമുക്ക് സിമെട്രിക് സിഗ്നൽ ആയതുകൊണ്ട് തന്നെ എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മൈനസ് ഫൈവ് ടു ഫൈവ് കാണേണ്ട ആവശ്യമില്ല, സീറോ ടു ഫൈവ് കണ്ടാൽ മതി, മൈനസ് ടേം എല്ലാം ഈ സെയിം വാല്യൂ ആയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ എച്ച് ഡി ഓഫ് എന്നിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ഫോർ എൻ ഇസ് ഈക്വൾ ടു സീറോ എന്ത് വരും, എച്ച് ഓഫ് സീറോ ഇസ് ഈക്വൾ ടു എച്ച് ഡി ഓഫ് സീറോ ഇൻ ടു ഡബ്ല്യു ആർ ഓഫ് സീറോ റെക്റ്റാംഗുലർ വിൻഡോ കോയഫിഷ്യൻ. സോ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ്, എച്ച് ഡി ഓഫ് സീറോ എന്ന് പറയുന്നത് 3/4 ആണ്. സോ അതിനെ നമുക്ക് 0.75 ഇൻറ്റു വൺ 0.75 എന്ന് എഴുതാം. ഫോർ എൻ ഇസ് ഈക്വൽ ടു വൺ സെയിം ഇക്വേഷൻ, അതിൽ എച്ച് ഡി ഓഫ് വൺ എന്ന് പറയുന്നത് നമുക്ക് മൈനസ് 0.225 ആണ്, ഇൻറ്റു വൺ സെയിം വാല്യൂ തന്നെ കിട്ടും. ഫോർ എൻ ഇസ് ഈക്വൽ ടു ടു, എൻ ഇസ് ഈക്വൽ ടു ത്രീ, എൻ ഇസ് ഈക്വൽ ടു ഫോർ ആൻഡ് എൻ ഇസ് ഈക്വൽ ടു ഫൈവ്, ഈ സെയിം വാല്യൂസ് തന്നെയൊക്കെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി, എച്ച് ഓഫ് എൻ എന്ന് പറയുന്ന വാല്യൂ കിട്ടി. എച്ച് ഓഫ് എന്നെ നമ്മൾ കോയഫിഷ്യൻസ് ആക്കി എടുത്ത് എഴുതിയാൽ ഇങ്ങനെയാണ്. സോ ഇതിൽ ദിസ് ഇസ് എച്ച് ഓഫ് മൈനസ് ഫൈവ് മൈനസ് ഫോർ മൈനസ് ത്രീ മൈനസ് ടു മൈനസ് വൺ സീറോ എച്ച് ഓഫ് വൺ എച്ച് ഓഫ് ടു എച്ച് ഓഫ് ത്രീ എച്ച് ഓഫ് ഫോർ ആൻഡ് എച്ച് ഓഫ് ഫൈവ്. സോ ഇവിടെ ഇടയിലൊരു സീറോയും കൂടെ വരുന്നുണ്ട്, ഈ ഒരു സീറോയിൻ്റെ കറസ്പോണ്ടിങ് അത് ഞാനിവിടെ വിട്ടുപോയതാണ്. സോ ടോട്ടലി നമുക്ക് എന്ത് വരും, 11 സാമ്പിൾസ് നമുക്കവിടെ കിട്ടും. സോ ഇതാണ് എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ എച്ച് ഓഫ് എന്നിൻ്റെ സെഡ് ട്രാൻസ്ഫോം കാണണം, എന്നാലേ നമുക്ക് ട്രാൻസ്ഫോർ ഫംഗ്ഷൻ കിട്ടും. സെഡ് ട്രാൻസ്ഫോം കാണുന്നതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്, ദിസ് വാസ് എ എക്സ്പ്രഷൻ, ദിസ് ഇസ് എ എച്ച് ഓഫ് എൻ. സോ നമുക്കിവിടെ മൈനസ് ഫൈവ് ടു ഫൈവ് എച്ച് ഓഫ് എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ എന്നാണ് കിട്ടുക. എന്നിൻ്റെ വാല്യൂ നമുക്കിവിടെ 11 ആണ്. സോ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിട്ട് ഈ ഒരു എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ ഈ എക്സ്പ്രഷനിൽ നിങ്ങൾ ഞാൻ ഈ കളർ കൊടുത്തിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക, സെയിം വാല്യൂസ് ഉള്ളതിന് ഞാൻ സെയിം കളറാണ് കൊടുത്തിട്ടുള്ളത്. സോ എച്ച് ഓഫ് മൈനസ് ഫൈവ് എന്ന് പറയുന്നതാണ് എച്ച് ഓഫ് ഫൈവ്, അതേപോലെ എച്ച് ഓഫ് മൈനസ് ഫോർ ആണ് എച്ച് ഓഫ് ഫോർ, മൈനസ് ത്രീ ത്രീ ടു ടു. സോ ഈ ഒരു എക്സ്പ്രഷനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെയിം വാല്യൂസ് ഔട്ട് എടുക്കാം അല്ലേ. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താലോ, അത് വെച്ചിട്ട് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും. സോ ഇതിൽ എച്ച് ഓഫ് സീറോ മാത്രമാണ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്, അത് നമ്മൾ ആദ്യം എടുത്തിട്ട് എൻ ഇസ് ഈക്വൽ ടു വൺ ടു ത്രീ ലിമിറ്റ് കൊടുക്കുന്നു. എച്ച് ഓഫ് എൻ എടുത്തിട്ട് ഈ സെഡ് റേസ് ടു എൻ പ്ലസ് സെഡ് റേസ് ടു മൈനസ് എൻ എന്നുള്ള ഒരു ജനറൽ ഫോമിലേക്ക് നമ്മൾ എഴുതുകയാണ് അല്ലേ. ഇവിടെ സെഡ് റേസ് ടു ഫൈവ് ആണ്, ഇവിടെ സെഡ് റേസ് ടു മൈനസ് ഫൈവ് ആണ്, ഇവിടെ സെഡ് റേസ് ടു ഫോർ ആണ്, ഇവിടെ മൈനസ് ഫോർ ആണ്. സോ അതുപോലെ കോമൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ മാറും, ഈ ഫോമിലാണ് മാറുക അല്ലേ. എച്ച് ഓഫ് സീറോ എന്ന് പറയുന്നത് എന്താണ്, 0.75. എച്ച് ഓഫ് വൺ എന്ന് പറയുന്നത് മൈനസ് 0.225. അതേപോലെ ഓരോ വാല്യൂസും എച്ച് ഓഫ് സീറോ എച്ച് ഓഫ് വൺ എച്ച് ഓഫ് ടു എച്ച് ഓഫ് ത്രീ ആൻഡ് എച്ച് ഓഫ് ഫൈവ്. എച്ച് ഓഫ് ഫോർ എന്ന് പറയുന്നത് സീറോ ആണ്, സോ ആ ടേം നമുക്കവിടെ ഉണ്ടാവില്ല. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ഫോർ എച്ച് ഓഫ്
ഇസെറ്റ്. പക്ഷേ ഇവിടം കൊണ്ട് നമുക്ക് തീരുന്നില്ല. എന്താണ്, നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ ആ ഷിഫ്റ്റിംഗ് കൊണ്ടുവരണം, നെഗറ്റീവ് സൈഡിലുള്ളതിനെ പോസിറ്റീവ് സൈഡിലേക്ക് കൊണ്ടുവരണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷനെ ആ ഷിഫ്റ്റിംഗ് നമ്മളവിടെ കൊണ്ടുവരികയാണ്. സോ സെഡ് റേസ് ടു മൈനസ് എൻ മൈനസ് വൺ ബൈ ടു ആയിട്ട് നമ്മൾ ഈ എച്ച് ഓഫ് സെറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ അതിനെ തൽക്കാലം എച്ച് ഡാഷ് ഓഫ് സെറ്റ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. സെഡ് ഓഫ് മൈനസ് ഫൈവ് കൊണ്ട് ഈ കിട്ടിയിട്ടുള്ള സെയിം സാധനത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെഡ് റേസ് ടു പോസിറ്റീവ് എന്നുള്ള ടേംസ് ഒക്കെ നമുക്ക് ക്യാൻസലായി പോകും. സോ ഫൈനലി നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു എക്സ്പ്രഷനാണ് കിട്ടുക. ഓക്കെ, ദാറ്റ് ഈസ് ഈ സെഡ് റേസ് ടു മൈനസ് ഫൈവ് ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ പോയിന്റ് സെവൻ ഫൈവ് ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് ഫൈവ് കിട്ടും. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഇതിനെ അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സെഡ് റേസ് ടു മൈനസ് ഫൈവ് ഉണ്ട്, ഇവിടെ സെഡ് റേസ് ടു വൺ ആണ് വരുന്നത്. സോ സെഡ് റേസ് ടു മൈനസ് ഫോർ ഇൻറ്റു മൈനസ് പോയിൻറ്റ് ടു ടു ഫൈവ് ആണ്, അതാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ അതുപോലെ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം ഈ ഒരു ഫോമിലാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക. ദിസ് ഇസ് എച്ച് ഓഫ് സീറോ. എച്ച് ഓഫ് വൺ എന്ന് പറയുന്നത് നമുക്ക് സീറോ ആണ്. അതുപോലെ എച്ച് ഓഫ് ടു, എച്ച് ഓഫ് ത്രീ, എച്ച് ഓഫ് ഫോർ, എച്ച് ഓഫ് ഫൈവ്, എച്ച് ഓഫ് സിക്സ്, എച്ച് ഓഫ് സെവൻ, എച്ച് ഓഫ് എയ്റ്റ്, എച്ച് ഓഫ് നയൻ എന്ന് പറയുന്നത് നമുക്ക് സീറോ ആണ്. സോ ഇവിടെ നോക്കിയാൽ എച്ച് ഓഫ് സീറോയും എച്ച് ഓഫ് ടെന്നും സെയിം ആണ്, എച്ച് ഓഫ് വണ്ണും നയനും സെയിം ആണ്, രണ്ടും സീറോ ആണ്. ദെൻ എച്ച് ഓഫ് ടുവും ആൻഡ് എച്ച് ഓഫ് എയ്റ്റും സെയിം ആണ്. സോ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഫൈനലി എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, എച്ച് ഓഫ് സീറോ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് ടെൻ, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് സീറോ പോയിന്റ് സീറോ ഫോർ ഫൈവ്. എച്ച് ഓഫ് വൺ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് നയൻ, ഇറ്റ് ഇസ് സീറോ. എച്ച് ഓഫ് ടു ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് എയ്റ്റ്. എച്ച് ഓഫ് ത്രീ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് സെവൻ. എച്ച് ഓഫ് ഫോർ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് സിക്സ്. ആൻഡ് ഫൈനലി എച്ച് ഓഫ് ഫൈവ് ഇസ് ഈക്വൽ ടു പോയിന്റ് സെവൻ ഫൈവ്. സോ ഈ എച്ച് ഓഫ് ഇസെഡിന്റെ കോഎഫിഷ്യൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആൻസറായി. ഓക്കെ, സോ ഈ ഒരു എച്ച് ഓഫ് ഇസെഡിന്റെ വാല്യൂ വരെ എഴുതിയാലും മതി, നമുക്കിങ്ങനെ കോഎഫിഷ്യൻസ് സെപ്പറേറ്റ് എഴുതുന്നതും നല്ലതാണ്. സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.